നമസ്കാരം. എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമേ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്നും നമ്മൾ ഓരോ പ്രവാസി ജീവിതങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ബർദുബായിലാണ്. ബർദുബായിൽ ഇന്ന് നമ്മുടെ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എറണാകുളം സ്വദേശിയായ മജീദ് സാറാണ്. അദ്ദേഹം 21 വർഷമായിട്ട് പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നാട്ടില് എറണാകുളമാണ്. നാട്ടിൽ എറണാകുളം, ആലുവ. ആലുവ. പഠിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെ. പഠിച്ചതും വളർന്നതും അവിടെ തന്നെ. അവിടെ തന്നെയാണ്. അപ്പം ഇപ്പൊ ആരൊക്കെ ഉണ്ട് നാട്ടിൽ? ഇപ്പോ വൈഫ്, രണ്ട് കുട്ടികള്, പിന്നെ ഞാൻ. ഞാനിപ്പോ ഇവിടെയാണ്. രണ്ടുപേരും അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ നാട്ടിലാണ്. അവരൊക്കെ കല്യാണം കഴിച്ച് അയച്ചു. ഓക്കെ. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്? പ്രവാസം 94 സ്റ്റാർട്ട് ചെയ്യുന്നത്. 94 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ദുബായിലാണോ വരുന്നത്? അല്ലല്ല, ആദ്യം സൗദിയിലായിരുന്നു. സൗദിയിലായിരുന്നു. സൗദിയില് ഒരു കമ്പനിയിലേക്ക് വന്നതാണ്. ആ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു അദൃശ്യമായ ഒരു കമ്പനിയായിരുന്നു. ഇന്ത്യയിലേക്കും അന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്കൊന്നും വിസ ഇല്ലാത്തൊരു, വിസ ക്യാൻസൽ ചെയ്തൊരു കാലമായിട്ട് വരുന്നു. ആ സമയത്ത് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ 22 പേരാ സൗദിയിലേക്ക് ഒരു കമ്പനി ക്ഷണിച്ചതാണ്. പക്ഷെ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ന്യൂസനിയ എന്ന് പറഞ്ഞിട്ട് ഒരു മരുഭൂമിയിലായിരുന്നു ആ കമ്പനി. അവിടെ ആ കമ്പനിയിൽ നാഷണൽ എയറോസോൾ ഡിറ്റർജൻറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഈ ഡിഷ് വാഷ് ലിക്വിഡ്, അങ്ങനെ പുതിയൊരു മേഖലയിലേക്കായിരുന്നു പഠിത്തം കഴിഞ്ഞിട്ട് പോകുന്നത്. അവിടെ ഒരു 1.5 വർഷത്തോളം ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നീട് കുഴപ്പമില്ലാതെയായി. പിന്നെ ഈ കെമിക്കലിൻ്റെ ഇതായതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റുകളും അലർജിയൊക്കെ പ്രകടമാവാൻ തുടങ്ങിയപ്പോഴാണ് അത് അവസാനിപ്പിക്കണമെന്ന് തോന്നിയത്. അത് അവസാനിപ്പിച്ചിട്ട് പിന്നെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ചെറിയ ബിസിനസ്സുകളും ഒരു ഹോട്ടൽ തുടങ്ങി, പിന്നെ ഒരു ക്യാൻറ്റീൻ പ്രസ്ഥാനം തുടങ്ങി, പിന്നെ ചെറിയ റെന്റേക്കാരൻ്റെ പരിപാടി. പക്ഷെ അതൊക്കെ അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസിക്ക് എപ്പോഴും നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ബിസിനസ്സുമായിട്ട് മിംഗിൾ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. കാരണം നാട്ടിലെ ബിസിനസ്സും പുറത്തുള്ള ബിസിനസ്സുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും അതിനകത്ത് ആ രംഗത്ത് പലരും പരാജയപ്പെട്ട പോലെ തന്നെ ഞാനും പരാജയപ്പെട്ടു. എത്ര വർഷം നാട്ടിൽ ബിസിനസ് ചെയ്തു? നാട്ടില് 2000 തുടങ്ങി 2005 വരെ ചെയ്തു. 2005 വരെ ചെയ്തു. അതിനുശേഷം അത് അവസാനിപ്പിച്ച് 2 വർഷം വെറുതെ നിന്ന്, വേറെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എൻ്റെ ഒരു എന്താ പറയുക, വൈഫിൻ്റെ ഫാദറിൻ ലോ വേണ്ട ഒരു പരിചയക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫിറോസ് ഭായ് എന്നാണ്. ഫിറോസ് അദ്ദേഹമാണ് അങ്ങനെ എനിക്കൊരു എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരാളാവശ്യം ഉണ്ടായിട്ട് എനിക്കൊരു വിസിറ്റിംഗ് തരുന്നത്. ആ കമ്പനിയിലേക്ക് ജോലിയായിട്ട് തന്നെയാണ് വന്നത്. വിസിറ്റിംഗ് എടുത്ത് വന്നിട്ട് വിസ അടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഞാനിവിടെ വന്ന് അവർക്ക് എന്നെ ഇഷ്ടമായി. ആ ജോലിയിൽ ഞാനങ്ങനെ വീണ്ടും പുതിയൊരു മേഖലകളിലേക്ക് IT മേഖലകളിലേക്ക് തിരിഞ്ഞ്, അതേപോലെ അറിയാൻ പറ്റാത്ത നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്പ്യൂട്ടർ മേഖലകളിലേക്ക് അതിനകത്തേക്ക് വന്നു. എപ്പോഴാണ് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണം എന്ന ഒരു? അത് ഞങ്ങൾ 2014-2013 കാലഘട്ടത്തിൽ ഞങ്ങൾ 5 പേര് ഒരു ഷോപ്പിൽ, ഖലീഫയുടെ ബ്രാഞ്ചിൽ തന്നെ ഒരു ബ്രാഞ്ചിൽ ഞങ്ങൾ 5 പേര് ജോലി ചെയ്തിരുന്ന സമയത്ത്, അത് മലപ്പുറത്തുള്ളവരാണ്, ഒന്ന് റഹീസ്, പിന്നെ ഒരു റഫീഖ്, പിന്നെ ഒരു സുഹൈൽ, പിന്നെ ഒരു ജാഫർ. പക്ഷെ ഞങ്ങൾ ആ ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ 5 പേരും 5 ശരീരമായിരുന്നെങ്കിൽ 5 മനസ്സുമായിരുന്നു ശരിക്കും. കാരണം പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഒരു ആശീർവദിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഇത് സ്വന്തമായിട്ട് ചെയ്തുകൂടാ എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ നമ്മുടെ ഇത് നീക്കിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ച് ആ സ്ഥാപനം തന്നെ ഈ ഖലീഫ അവർ ആ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞ് അവർ ആ കമ്പനി നിർത്തുന്ന സമയത്ത് ഈ ബ്രാഞ്ച് ഞങ്ങൾക്ക് ആദ്യം തരാമെന്ന് പറയും, പിന്നീട് അത് അതിൻ്റെ ഒരു പാർട്ട്ണർ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങൾ ആലോചിച്ച് ഇനി ആരുടെയും കീഴിൽ അങ്ങനെ ജോലി ചെയ്യേണ്ട, സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം. ഈ സ്ഥാപനം 2000 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത് അവരിങ്ങനെ വിട്ടു പോകാനുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അഞ്ചുപേരും കൂടി ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത്. ഏത് വർഷമാണ് ഈ സ്ഥാപനം? 2015. 2015 ഈ സ്ഥാപനം ഏറ്റെടുത്തു. ഇപ്പൊ 6 വർഷമാണ്. 6 വർഷമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തില് എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ സ്ഥാപനത്തിൽ IT, പിന്നെ നെറ്റ്വർക്കിംഗ്, അതായത് കമ്പ്യൂട്ടർ അക്സറീസ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, നെറ്റ്വർക്കിംഗ് ഐറ്റംസുകൾ, അക്സറീസും അതിന്റെ. പിന്നെ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കി, പ്ലാനറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ചൈന കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളിവിടെ ഇമ്പോർട്ട് ചെയ്തത്. അത് സക്സസ് ആയിരുന്നു. പ്ലാനറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ നെറ്റ്വർക്കിംഗിന്റെ മറ്റേ പാച്ച് പാനലുകള്, ഫേസ് പ്ലേറ്റുകള്, കിസ്റ്റോൺ മൊഡ്യൂളുകള്, കണക്ടറുകള്, ഇങ്ങനെയുള്ള കേബിൾസ്, കേബിൾ റോളുകൾ. ഞങ്ങളുടെ ഷോപ്പിൽ മാത്രമാണ്, ഞങ്ങളുടെ മാത്രം ബ്രാൻഡാണ്. ഞങ്ങളതിന് എഗ്രിമെന്റ് വെച്ചിരുന്നു ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം നമുക്കറിയാം, ഇവിടെ ഇപ്പം നമുക്ക് തന്നെ കുറേ ഷോപ്സ് കാണാൻ പറ്റും, കമ്പ്യൂട്ടറിൻ്റെ അക്സസറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. മറ്റേ ഷോപ്പിനെ ഉള്ളതിനെക്കാട്ടി തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും, ഈ അടുത്തുള്ള ഷോപ്പുകളെക്കാട്ടി. എന്താണ് എന്തെങ്കിലും നമുക്ക് അതുപോലെ പ്രത്യേകത ഉണ്ടാകണം, എങ്കിലേ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മളെ തേടി തന്നെ, ഒരു വട്ടം വന്ന കസ്റ്റമർ പിന്നെ നമ്മളെ തേടി വരണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സർവീസ് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഈ മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് നമ്മുടെ ഒരു പ്രത്യേകത മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച്? അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഈസ് ഗോൾഡ്. കസ്റ്റമറാണ് പ്രധാനം നമുക്ക്, അതേപോലെ തന്നെ സപ്ലയറും. അപ്പോൾ അവരോടുള്ള ബിഹേവിയർ, നമ്മളുടെ പെരുമാറ്റം, അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള ഷോപ്പുകളിലൊക്കെ ഓരോ ബ്രാൻഡുകളും അല്ലെങ്കിൽ ഒരു പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ചെയ്യണം. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു കസ്റ്റമർ കണക്ടറായിട്ടാണ് ചോദിച്ചിട്ടാണ് വരുന്നതെങ്കിലും നമ്മളത് ലാഭം കുറവാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനമാണ് മെയിനായിട്ട്. ഈ ലാഭം കിട്ടുന്നതിന് വേണം, ലാഭം വേണം, ലാഭമില്ലാത്ത ബിസിനസ്സില്ല. പക്ഷെ എന്നാൽ പോലും ആ ലാഭത്തോടൊപ്പം ഇതിനകത്തൊരു സേവനമുണ്ട്. കാരണം ഒരാൾ 10 ഷോപ്പുകളിൽ കയറിയിട്ട് ഒരു സാധനം അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് വലഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അയാൾക്ക് നമ്മൾ ഹെൽപ്പിംഗ് കൂടിയാണത്. നമ്മൾ ചെറിയൊരു ലാഭമുള്ളല്ലോ, അതുകൊണ്ട് നമ്മളതിനെ ഒഴിവാക്കിയേക്കാം. പല ഷോപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും പല ഷോപ്പുകളിൽ പോകുമ്പോഴും അവരും നമ്മളോട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റി എത്രയാണ്, അപ്പോൾ ഒരു പീസാണ്, ഓക്കെ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ കസ്റ്റമർ ഇരുത്തിയിട്ട് നമ്മൾ ആ ഒരു പീസാണെങ്കിലും അത് അറേഞ്ച് ചെയ്ത് നമ്മൾ അവരെത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന അവർ തന്നെ പറയും, ആ ബർദുബായിൽ ഗോൾഡൻ സെയിൽ എന്നൊരു ഷോപ്പുണ്ട്, അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സാധനം അവർ അറേഞ്ച് ചെയ്ത് തരും, ആ ഒരു വിശ്വാസമാണ് നമ്മൾ നമ്മുടെ കടയിനെ വേറിട്ട് നിർത്തുന്നത്. പിന്നെ നാട്ടിൽ എറണാകുളമാണ്. ഓക്കെ. ഉപ്പ ഉമ്മ ഒക്കെ? വാപ്പ നേരത്തെ മരണപ്പെട്ട്, ഉമ്മ ഇപ്പം 2 വർഷം മുമ്പ് ഉമ്മായി മരണപ്പെട്ടു. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ്. അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എന്ത് നന്മ സംഭവിക്കുന്നു അത് അവർ ചെയ്ത പുണ്യം കൊണ്ടാണ്, അല്ല അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. എത്രത്തോളമാണ് മാതാപിതാക്കൾ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ട്? മാതാപിതാക്കളാണ് നമ്മളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്, മാതാപിതാക്കൾ തന്നെയാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്നത് അവരിൽ നിന്നാണല്ലോ, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതും. ഇപ്പം വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് 2 വഴികളുണ്ട്, മോശം വഴിയുണ്ട്, നല്ല വഴിയുണ്ട്. പക്ഷെ നമ്മൾ നല്ല വഴി അല്ലെങ്കിൽ മോശം വഴി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വരുന്ന ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. നമ്മളുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ ആവുന്നത്, നമ്മളെങ്ങനെയാണ് ആവുന്നത് അതേമാതിരി നമ്മുടെ മക്കളും ആവുള്ളൂ, അങ്ങനൊരു വിശ്വാസമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാണിച്ചു തന്ന മാർഗ്ഗമാണ് നമ്മൾക്ക്. പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിന്തിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ, കാരണം കാര്യം അവിടെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഈ നമുക്ക് നല്ല അവർക്ക് നല്ല പരിചരണം കൊടുക്കായിരുന്നു. ഇപ്പം നമ്മൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ, പുതിയ പുതിയ കാണുമ്പോൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അവരെ നോക്കായിരുന്നു എന്നൊക്കെ നമ്മളിപ്പോൾ പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദനയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ നമ്മൾ നോക്കിയിരുന്നു, അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനൊരു കുറ്റബോധമില്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഒരു പാതി തൊട്ട് വൈഫാണ്. വൈഫ് വളരെ സപ്പോർട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നമുക്കിങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ വളർത്തുന്നത് അവരാണ്. കാരണം അവരുടെ കീഴിൽ നിന്നിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്, അവരെല്ലാം അറിഞ്ഞ്. കാരണം നമ്മൾ ഇത്ര നാളും വിട്ടു നിന്ന് ഒറ്റപ്പെട്ട്, അവരൊറ്റപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്
ശരിക്കും നമുക്കൊന്നും അതിൻ്റെ അകത്തൊരു ഒരു പങ്കുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്നതല്ലാണ്ട് അല്ലെങ്കിൽ ഒരു വർഷം എത്തുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം എത്തുമ്പോൾ നമ്മളൊന്ന് ചെന്ന് കണ്ട് കുറച്ച് നേരം സംസാരിച്ച് അല്ലെങ്കിൽ കുറച്ച് ദിവസം നിന്ന് നമ്മളിങ്ങോട്ട് തിരിച്ചു പോരാണ്. ഓരോ വളർച്ചയുടെ ഓരോ പടവുകളും അനുഭവിക്കുന്നതും അറിയുന്നതും അവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ കടപ്പാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യനോട് തന്നെയാണ്. ശരി, എത്ര മക്കളാണ്? രണ്ട് കുട്ടികൾ. മൂത്ത മോൻ ബി എസ് സി ഫിസിക്സ് തൃക്കാക്കര ഭാരതമാതയിൽ പഠിക്കുന്നത്, മകള് പ്ലസ് ടുവിന് പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളില്. ഉപ്പാന്റെ ഉമ്മന്റെ ഒക്കെ പേരെന്താ? ഫാദറിന്റെ പേര് അബൂബക്കർ എന്നായിരുന്നു, മദറിന്റെ പേര് ഖദീജ ബിവി എന്നായിരുന്നു, വൈഫിന്റെ പേര് റെമി എന്ന്. മകളുടെ മകന്റെ പേര് ഹിതാഷ്, മകളുടെ പേര് ഹിസാന. ഞങ്ങൾ ചാരിറ്റി സംഘടന നടത്തുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഒരുപാട് പേർക്ക് ഇപ്പൊ കോവിഡ് കാലത്താണെങ്കിലും മറ്റേ ഓണം വരുമ്പോഴും റംസാൻ വരുമ്പോഴും ഒക്കെ ഞങ്ങൾ അവർക്ക് കിറ്റുകൾ കൊടുക്കുകയും പിന്നെ കുറച്ച് പ്രായമായ മറ്റേ വിധവകൾക്ക് ഞങ്ങൾ മാസം ചെറിയൊരു തുക വച്ചിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ നാട്ടിലുള്ള രോഗികൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഞങ്ങൾ പ്രവാസികളെ കൂടി കൂടി തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടന. എന്താ സംഘടനയുടെ പേര്? ഡിപിപിആർസി എന്ന് പറഞ്ഞിട്ട്. ഡിപിപിആർസി എന്ന് പറഞ്ഞിട്ട് സംഘടന നാട്ടിലുണ്ട്. അപ്പം അഞ്ച് പാർട്ട്നേഴ്സ് ആണുള്ളത്. എല്ലാവരും എവിടുത്തുകാരാണ്? ഒന്ന് റഹീസ്, കളംകുളം, അതായത് തിരൂരാണ് വീട്. അദ്ദേഹത്തെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ട്സും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന പുള്ളി തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. കാരണം ഒരുപാട് ഒരു അക്കൗണ്ടന്റ് അല്ല ശരിക്കും. എന്നാ അക്കൗണ്ടന്റ് ആണോ? അക്കൗണ്ടന്റ് ആണ്. എന്നാ അക്കൗണ്ടന്റ് അല്ലെ ഷോപ്പിന്റെ എല്ലാം ആണ് ആള്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സത്യസന്ധത, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. പിന്നെ ജീവിതത്തിൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ മാതാപിതാക്കളുടെ ആ ഒരു ചുറ്റുപാടത്ത് കൂടെ ജീവിച്ച് വളർന്നവരും കൊണ്ട് ആള് വളരെ കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ സത്യസന്ധതയാണ് ബിസിനസ്സിൽ. ബിസിനസ്സിൽ ഏറ്റവും വേണ്ടത് സത്യസന്ധത തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആള് എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല നാട്ടിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞങ്ങളോട് കൂടിയിട്ട് ഞങ്ങളാണ് അതിനെക്കാട്ടിയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ അദ്ദേഹം അതൊക്കെ മാറ്റിയിട്ടുണ്ടും ഈ ഒരു ദ്രംസ് പോലും ഒരു വശത്ത് പോലും ലോസാവാതെ നഷ്ടമാവാതെ ഈ ബിസിനസ്സിനെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് പുള്ളിക്കുണ്ട്. കാരണം ഈ അക്കൗണ്ട്സിനോടൊപ്പം തന്നെ സെയിൽസും ചെയ്യണം. സെയിൽസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പുള്ളി വരക്കണ നമുക്ക് എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അങ്ങനത്തെ ഒരു ആളാണ് റേസ്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു പാർട്ണറാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു പാർട്ണർ. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫീഖ്. റഫീഖ് മലപ്പുറമാണ്, കാസർഗോഡാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇതേപോലെ തന്നെയാണ്, ആക്റ്റീവാണ്. എപ്പോഴും പ്രവർത്തനത്തിൽ കാരണം വളരെ സത്യസന്ധമായുള്ള, പരസ്പരം എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ബിസിനസ്സിന് വേണ്ടി ഇമ്പ്രൂവ് ഓരോ ദിവസം എങ്ങനെ ബിസിനസ് ഏത് രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്നതാണ്. പിന്നെ ജാഫർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകുട്ടിയാണ് ജാഫറും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈലൻ്റ് സെയിൽസ്മാനാണ്. എത്ര കണ്ടിപ്പോൾ 24 hours ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാലും ആളിരുന്നിട്ട് അന്ന് ആ ആളിരുന്നില്ലല്ലോ, ഈ ആളിരുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാനും അത്രയ്ക്കും സന്നദ്ധനാണ് ആള്. എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും ഹെൽപ്പാണ്. പിന്നുള്ളത് സുഹൈൽ എന്ന് പറയും. സുഹൈൽ അത് പൊന്നാനി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഐ ടിയില് ടെക്നീഷ്യൻ, കുറച്ച് ടെക്നിക് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇത് ഏറ്റവും വലിയ പ്രതി പാർട്ട്ണർമാരെ പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവരൊക്കെ സഹോദരന്മാരാണോ എന്ന് വെച്ചാൽ അല്ല, എന്നാൽ കൂട്ടുകാരാണോ എന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏതോ ഒരു ബന്ധമാണ്. ഇതെങ്ങനെ ഞങ്ങൾ ഈ ജോയിൻ്റ് ആയി എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം തുറന്നു പറയുകയും ബിസിനസ് ലക്ഷ്യമാണ്, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കണം, നാട്ടിൽ പോകണം, എല്ലാവരെയും കാണണം, അങ്ങനെയുള്ളൊരു ആ ഒരു മൈൻഡാണ്. ബിസിനസ്സിന് എത്രയോ കണ്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഓരോ ദിവസവും ഓരോ പഠനങ്ങൾ ഓരോരുത്തർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വർഷക്കാലത്തെ കൊറോണ ഞങ്ങളെ തളർത്തായിരുന്നത്. ഈ കൂട്ടായ്മയും ഇവരുടെയൊക്കെ സപ്പോർട്ടും. അപ്പം ഞാനടക്കം ഞങ്ങൾ അഞ്ചു പേര്, ഞാൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചു പേര്, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരാളല്ല ഇത്, ഒന്നാണ്, പക്ഷെ അഞ്ചു പേര് ഒന്നാണ്.
അവരെ മനസ്സോടെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വിജയിക്കാനും കഴിഞ്ഞത്. അപ്പം എന്തൊക്കെ പ്രോഡക്ട്സുകളാണ് നമ്മുടെ നമ്മുടെ ബ്രാൻഡിനുള്ളത്? നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് പ്ലസ് എന്നാണ് ബ്രാൻഡിൻ്റെ നെയിം. അത് കേബിൾ റോള്, 305 മീറ്റർ വരുന്ന കേബിൾ റോളുണ്ട്. അതേപോലെ തന്നെ പാച്ച് പാനൽ, 24 പോർട്ട് പാച്ച് പാനൽ, പിന്നെ ഫേസ് പ്ലേറ്റ്, കീസ്റ്റൺ ജാക്ക്, പിന്നെ HDMI കേബിൾ, VGA കേബിൾ, അങ്ങനെ കേബിൾസിൻ്റെ USB കേബിൾസ്, കൺവെർട്ടറുകൾ, അഡാപ്റ്ററുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൂടുതൽ ഈ ഇറക്കുന്നത്. കാരണം അതാണ് കൂടുതൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം പിന്നെ സിസ്റ്റംസ് എന്നൊക്കെ പറയുമ്പോൾ HP, ലെനോവ, അതൊക്കെ വേറെ ബ്രാൻഡാണല്ലോ, അവർ ഓൾറെഡി ബാൻഡറുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനൊരു ബ്രാൻഡ് നമുക്ക് ഇറക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി, നമ്മളത് ഇറക്കി, നമ്മളത് വിജയിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ല, ഈ നമ്മുടെ ബ്രാൻഡ് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ കുറച്ചും കൂടെ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മൾ കൂട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാർ വളരെയധികം നന്ദിയുണ്ട്, ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ട് സാറിൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു തന്നു. ഒരു പരാജയം നാട്ടിലുണ്ടായിട്ട് കൂടെയും അത് തളർന്നു പോകാതെ ഒരുമിച്ച് മുന്നോട്ട് വന്നു. അതിനേക്കാൾ ഉപരി ഒത്തൊരുമ, ഈ 5 പാർട്ട്നേഴ്സിൻ്റെ ഈ ഒരു ഒത്തൊരുമ, ഈ ഒരു സ്നേഹം ദീർഘകാലം മുന്നോട്ട് പോകട്ടെ, നിങ്ങളെ മാതൃകയാക്കി മറ്റുള്ളവർക്ക് മുന്നോട്ട് വരാൻ കഴിയട്ടെ. കാരണം അത്രയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർ എന്നുപരി ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു 5 പേർക്ക് 5 അഭിപ്രായമുള്ളവരാണ്, അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക, ഇത്രയും വർഷം ഒരേപോലെ പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് എല്ലാവരും. അത് ദീർഘകാലം ഇനിയും മുന്നോട്ട് പോകട്ടെ, നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. ഈ കമ്പനി ആണെങ്കിലും നമുക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് കൊടുക്കുന്നു. നമ്മൾ തന്നെ വന്നപ്പോൾ കണ്ടു, മറ്റപ്പുറത്തും ഇപ്പുറത്തുള്ള ഷോപ്പുകളെക്കാട്ടി നമുക്കാണ് ഇവിടെ തിരക്ക് കൂടുതൽ. കാരണം അത്രത്തോളം നിങ്ങളൊരു കസ്റ്റമറിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ വരുമ്പോൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയും നമ്മൾ നേരിട്ട് കണ്ടു. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മളോട് ഒരു വാല്യുബിൾ ടൈം ഷെയർ ചെയ്തതിന് താങ്ക് യു സാർ. എല്ലാവിധ ആശംസകളും നേരി. നമസ്കാരം. താങ്ക് യു.